അച്ചുവേട്ടനില്ലെങ്കിൽ കാണാമായിരുന്നു. ഈ മാളൊക്കെ വരെ റീത്ത് വെക്കേണ്ടി വന്നേനെ. ഒന്നും കാണാനില്ല, ഞങ്ങൾ രണ്ടും കൂടി അല്ലാച്ചിനെ ഇടിച്ച് നേരത്തെ. ഇതുപോലെ ഒരു അടി കണ്ടിട്ട് കൊറേ നാളായി. അത് ശരി, അടി കാണാനല്ലോ ഞങ്ങൾ കാഞ്ചീപുരത്തേക്ക് വരുന്നത്. കാഞ്ചീപുരം അല്ല, സുബ്രഹ്മണ്യപുരം സിനിമയിലെ സുബ്രഹ്മണ്യപുരമാ. തല എപ്പോഴാ പോണെന്ന് അറിയാൻ. ക്ഷമിക്കണം, നിങ്ങളെ ഇങ്ങോട്ട് വരാൻ എന്നെ കൊണ്ട് പറയിച്ചതാ, ഇല്ലെങ്കിൽ എന്റെ തല അവന്മാരെടുക്കും. മുത്തുപ്പാണ്ടി അവന്റെ ആൾക്കാരുമാ. മീനാക്ഷി സിൽസിന്റെ പരസ്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന ഇവിടുത്തെ ഇവന്റ് ഗ്രൂപ്പിന്റെ മുതലാളി. മീനാക്ഷിയുടെ കല്യാണത്തിന്റെ അലങ്കാരങ്ങൾ അവന്മാരെ ഏൽപ്പിക്കാത്തന്റെ വൈരാഗ്യം തീർത്തതാ. അതിന് വൈരാഗ്യം തീർക്കുന്ന മുതലാളിയോടല്ലേ ഞങ്ങളോടാ. അതെ, പല ടൈപ്പ് തല്ലുകൊണ്ടിട്ടുണ്ട്. മാലയിട്ട് സ്വീകരിച്ച് തല്ലുകൊള്ളുന്ന ഇത് ആദ്യമായിട്ടാ. അവന്റെ അമ്മൂമ്മയുടെ ഒരു മാല, അവന്റെ അമ്മായിയമ്മയുടെ മാല. എന്തായാലും കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ. വരൂ, നമുക്ക് മീനാക്ഷി ബംഗ്ലാവിലോട്ട് പോവാം. വേണ്ട വേണ്ട വേണ്ട, തല്ലു വാങ്ങിയിട്ടുള്ള പണി ഞങ്ങൾക്ക് വേണ്ട. അതെ, വന്നിറങ്ങിയപ്പോഴേ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവന്റ് കഴിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഈ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേടിത്തൊണ്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. പിന്നെ കളറിപ്പയറ്റ് നടത്തി കൈയും കാലും ഒടിക്കുന്നതല്ലേ ഇവന്റ് മാനേജ്മെന്റ്. എന്തായാലും ന്യൂ ഫ്രണ്ട്സിന് അതിന്റെ ആവശ്യമില്ല. അതിനെന്തെങ്കിലും ആണത്തോ ഇല്ലാത്തവന്മാര് പോട്ടെന്ന്. അച്ചൂട്ടി മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെച്ച ചരിത്രമില്ല. ഈ ഇവന്റ് മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് നടത്താൻ ഫ്രണ്ട്സ് ഗ്രൂപ്പ് തയ്യാറാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇതൊന്നും അറിയാൻ വേണ്ടിയാ നജീബ് കാലൊന്ന് പിന്നോട്ട് ചവിട്ടിയത്. അതെ, പിന്നോട്ട് അല്പം ചവിട്ടിയതേ മുന്നോട്ട് ആഞ്ഞു ചാടാനാ. എന്നാ നാല് കാലും പൊക്കൊന്ന് കുതിച്ച് ചാട്, കാണട്ടെ. എവിടെയാണോ മീനാക്ഷി ബംഗ്ലാവ്? അവിടെ ഇവിടെ നീരുണ്ട്, കുഴമ്പ് തേച്ചൊന്ന് കുളിക്കണം. വന്ന് പാറ, യാരും വന്നിരിക്കാങ്ക? നമ്മ ശരത് കുമാറിലെയാ. ശരത് കുമാർ? ആ, അങ്ക് നമ്മ കോവിലെ പാക്കലെയാ. നല്ല ഡിഷും ഡിഷും ഡിഷും. അവരുതാ? ആമാ, അവരാ. ആ, അവരതൊക്കെ നമ്മ വീട്ടുക്ക് വരണോ? ഇവര് അളിയന്മാരാ, ബെസ്റ്റ് അളിയന്മാരാ. ഇനിയിപ്പൊ കല്യാണം കഴിയുന്നവരെല്ലാരും ഇവിടെ ഉണ്ടാവുമല്ലോ. വിശദമായിട്ട് പരിചയപ്പെടാം. കാഞ്ചി, നമ്മുടെ ഔട്ട് ഹൗസ് കാണിച്ചു കൊടുക്ക്. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിക്കട്ടെ. ശരി, വന്നാട്ടെ. അല്ല, എല്ലാരും കൂടി ഒരു ഔട്ട് ഹൗസിലാണോ താമസിക്കുന്നത്? പിന്നല്ലാതെ? അത് പറ്റത്തില്ല. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരുടെ കൂടെ താമസിക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ, എന്ത് അത്ഭുതം! ഞാൻ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അളിയൻ ഇങ്ങോട്ട് പറഞ്ഞു. ഇതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇവിടെ അടുത്ത് ലോഡ്ജ് വല്ലതും ഉണ്ടോ? അയ്യോ, അതങ്ങ് ദൂരെ സിറ്റി പോണം. സിറ്റിയിലേക്ക് എന്ത് ദൂരമുണ്ട്? 10-35 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, അത്ര ഉള്ളാ. ഡേയ് കാഞ്ചനാഥ, എന്താ ഇവിടെ? പുലികളെ പുലിക്കളിയാണ് ഉദ്ദേശിച്ചത്. അയ്യാവൊക്കെ പുലിക്കളി എന്ന് വെച്ചാൽ ജീവനാ. അതിനുവേണ്ടി ലക്ഷങ്ങൾ തുണിക്കും. പുലികളൊക്കെ പുറകെ വരും. ഇപ്പൊ ഒരു ആനയുണ്ട്. ആനയാ? എവിടെ? ആന ഇടഞ്ഞു നിക്കാ. ഏത് നിമിഷവും ചിഹ്നം വിളിച്ചിങ്ങ് വരാം. ഞാൻ എപ്പോ വന്നാലും എപ്പടി വന്നാലും എന്റെ ബംഗ്ലാവിന്റെ മുറ്റത്ത് തന്നെ തളക്കണം. അത് ഇവരെ രണ്ടാളെയും തളക്കാനൊരു സ്ഥലം വേണം. തളക്കാനോ? അല്ല, താമസിപ്പിക്കാൻ. അതിന് എന്റെ ബംഗ്ലാവ് ഉണ്ടല്ലോ. അതെവിടെയാ? ദോ ആ കാണുന്നു. അവിടെ പെണ്ണുങ്ങളുണ്ടോ? ഉണ്ടല്ലോ, എന്റെ രണ്ട് ഭാര്യമാർ. ഓ, ആശ്വാസമായി, സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാലോ. അയ്യാ, ഇവങ്ക വന്ന് നിത്യ ബ്രഹ്മചാരി. നാം എല്ലാം ഡീസന്റ് പാർട്ടീസ് അയ്യാ. സെപ്പറേറ്റ് അക്കോമഡേഷൻ കിടച്ചും. അപ്പടിയാ? കാഞ്ചിനാഥ, നീ ഇവങ്ങളെ എല്ലാം കൂട്ടിട്ട് പോങ്ക. നീങ്ക രണ്ടുപേരും എങ് കൂടെ വാങ്ങ. ഓക്കേ അണ്ണാ, ചെല്ലി വാങ്ങ. ഇങ്ങ നല്ല മൊയിലിയാര്. ഐശ്വര്യമായിട്ട് വലുതുകാലം വെച്ച് കയറി വാ. വലുതുകാലം വെച്ച് എന്തോന്ന് ഗൃഹപ്രവേശം? തിരിച്ചു പോവാൻ നേരത്തെ പുറത്തെടുത്ത് വെക്കാൻ കാലം ഉണ്ടായാ മതി. അതൊന്നും ഉണ്ടാവില്ല. കാലുണ്ടാവില്ലേ? അതല്ല, ഒരാപത്തും ഉണ്ടാവില്ല. ഒക്കെ കാമാക്ഷിയമ്മ നോക്കിക്കോളൂ. കാമാക്ഷിയമ്മ അതാര് കണ്ടില്ലല്ലോ. കാഞ്ചി കാമാക്ഷി സാക്ഷാൽ പാർവതീ ദേവി. കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് 10-35 കിലോമീറ്ററോളം വരും. അതിനടുത്ത് തന്നെയാണ് ഏകാംബരനാഥ ക്ഷേത്രം. ഇതാണ് ബെഡ്റൂം. എന്നാ ക്ഷേത്രത്തിലെ ഉത്സവം? പങ്കുനി ഉത്തര ഉത്സവത്തിന് കൊടിയേറാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ. കൊടിയേറി 10-ാം നാളാണ് ഏകാംബരനാഥരുടെയും കാഞ്ചി കാമാക്ഷിയുടെയും കല്യാണം നടന്ന തിരുക്കല്യാണ നാൾ. അന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട 100 പെമ്പിള്ളാരുടെ കഴുത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ച് താലി കെട്ട് നടക്കും. അതാണ് കാഞ്ചിപുരത്തെ പ്രധാന വിശേഷം. എന്തൊരു കാഴ്ചയായിരിക്കും അല്ലേ നജിക്ക? എന്താ നിനക്കൊന്നുകൂടെ കെട്ടണമെന്നുണ്ടോ? ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കൊന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ട്. ഇവിടെ നല്ല കുട്ടികളെ കിട്ടും. അന്ന് ഇറങ്ങിയപ്പോ തന്നെ കിട്ടിയതൊന്നും പോരെ. അയ്യോ, ഈ കുട്ടിയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ. ആ, അതല്ലേ കല്യാണ പെണ്ണ് മീനാക്ഷി. അതെയോ? ഇതാണ് എന്റെ അച്ഛൻ ശങ്കർലിംഗം മുതലയാ. അപ്പാ, വണക്കം.
ഇതാണ് എന്റെ അമ്മ ഭാഗീരഥി ഭായി തമ്പുരാട്ടി. അമ്മ തമ്പുരാട്ടിയായിരുന്നു, രാജരക്തമായിരുന്നു. പൊക്കി പറയുന്നു വിചാരിക്കുന്നത്, ഈ തള്ളയുടെ തന്തയുടെ തറവാടിത്തം കണ്ടു കഴിഞ്ഞാല് മുതലിയാർ ഇവരുടെ മകനാണെന്ന് ആരും പറയേയില്ല. ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്ര ലിംഗ മുതലിയ. അയ്യോ, ഇത് എം ജി ആർ അല്ലേ? നല്ല സ്വാമി ഉണ്ടല്ലേ. എം ജി ആറും ഞങ്ങളുടെ ഒരു ലിംഗത്തിൽ പെടും. ഇതേത് ലിംഗത്തിൽ പെടും? ഇത് എന്നുള്ള മകൻ ശരവണ ലിംഗം, മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിള. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവൻ അങ്ങനൊന്നുമില്ല, എന്ത് ചെയ്യാനും തയ്യാറാണ്. ഇതെന്നുടെ പെരിയ വീട് വിശാലാക്ഷി. വിശാലായിട്ട് വരുന്നത് കണ്ടപ്പോഴേ തോന്നി. ഇത് എന്നുടെ ചെല്ല കിളിമകൾ മരതകം. എന്നാ ബോഡി രാജനട, ആമ്പളെന്നെ ഇപ്പടി ഇരിക്കണം. നീ എങ്ങനെ അധികം ഇരിക്കണ്ട. ഉള്ള ബോഡി, ഔട്ട് ഹൗസ് പക്കം എത്തി പാത്രം തെരഞ്ഞ തൊലച്ചിടവൻ ജാഗ്രതയിൽ. ബോഡി കാഞ്ചി കാമാക്ഷി വെളുക്കാന്തച്ചത് പാണ്ടാകെ കൂടാത്. ഇവിടെ രാത്രിയിലെ ഭക്ഷണം അങ്ങനെയാണ്, ഇവിടുന്ന് തരോ അതോ പുറത്തു പോയി കഴിക്കണം. പാപ്പാത്തി തരൂ. അയ്യോ, ചപ്പാത്തി ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വല്ല ഫ്രൈഡ് റൈസോ നൂഡിൽസോ എന്തെങ്കിലും മതി. പാപ്പാത്തി എന്ന് പറഞ്ഞത് ഇവിടുത്തെ വേലക്കാരിയുടെ പേരാ. അപ്പൊ അവളുടെ അമ്മയുടെ പേര് പൊറോട്ട എന്നായിരിക്കും. ഇത് വല്ല സീരിയലിലെ യക്ഷികൾക്ക് വട കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കല്യാണ മണ്ഡപം കാണാൻ പോണെന്ന് പറഞ്ഞില്ലേ, തിരിച്ചു വരുമ്പോഴേക്കും ശുദ്ധം ചെയ്ത് തരാം. ഇതാ പാപ്പാത്തി. ഇത് ചപ്പാത്തിയും പൊറോട്ട ഒന്നും അല്ല, മസാല ദോശയാ. ഒന്നും വാ, അടക്കട. അടക്കാൻ തോന്നണില്ല. ഞാൻ അടപ്പിക്കണോ? എല്ലാം കൂട്ടി പറക്കി ശുദ്ധപ്പണി അരമന മാതിരിയാക്കിടണം. എന്നാ ശരി, എന്നാ പോ, തുടപ്പെല്ലാം എടുത്തിട്ട് വാ. ഉൾക്ക് തിരുമണം വാച്ചാ? അച്ചുണ്ടെന്ന് അങ്ങനെ പ്രത്യേകിച്ച് തിരുമണമൊന്നുമില്ല. എനിക്ക് പാപ്പാത്തിയെ കൊണ്ട് തിരുമിച്ചാ കൊള്ളാന്നുണ്ട്. അതല്ലേ കല്യാണ മാച്ചാന്നാ ചോദിച്ചത്. എനിക്ക് കല്യാണവുമായി നാലഞ്ച് കൊച്ചുങ്ങളുമായി. എപ്പോ അപ്പണിയോ? ശരി വര. എന്റെ അപ്പ മാതിരി ഒരു ചിന്നവീട് കെട്ടിക്കറിയാ? പാവം കുട്ടി, പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല, ഒരു ചിന്ന വീട്ടിൽ താമസിക്കണമെന്ന് അതിന്റെ ആഗ്രഹം. എടാ പൊട്ട, ചിന്ന വീടെന്ന് പറഞ്ഞ രണ്ടാം ഭാര്യ എന്ന അർത്ഥം. മുളച്ച് മൂന്നല വിരിഞ്ഞില്ല, അതിനു മുമ്പ് കേട്ടില്ല അവളുടെ. അച്ചുവേട്ടാ സൂക്ഷിക്കണം, പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കുന്ന പ്രായമാണ്. ഞാനും ഒന്ന് സൂക്ഷിച്ചേക്കാം. ആ മൂക്കത്താ ശുണ്ടി, ഒറ്റക്കൊമ്പനെ നാട്ടിലെല്ലാരും വിളിക്കണേ. അച്ഛനേക്കാൾ എനിക്ക് ഓർമ്മ ഏട്ടനെയാ, എന്നെ വലിയ ഇഷ്ടാ. പക്ഷേ ഇപ്പൊ ആ മുഖത്ത് നോക്കാൻ പോലെ എനിക്ക് പേടിയ. മീനോക്ക അവര് മാരീഡ് ആ, നാലഞ്ച് കൊളന്തോളൊരുക്ക. യാർക്ക്? നമ്മ ശരത് കുമാർക്ക്. സുമ്മരുടി, ഇത് അവരുടെ തങ്കച്ചി. ഉങ്ക അണ്ണനക്ക് ഇവള് ശരത് കുമാർ എന്നാ പേരിട്ടിരിക്കുന്നത്. ഏട്ടൻ എത്ര പിള്ളേരുണ്ടെന്നാ പറഞ്ഞത്? നാലഞ്ച്. കഴുത, അവർക്ക് ഇനി കല്യാണമേ ആകല. നിജമാ? അവരോട് അനുവാദം ഇല്ലാമേ എന്റെ തങ്കച്ചി അവരുടെ ഫ്രണ്ടെ കെട്ടിക്കിട്ട, അതിനാല. അപ്പടിയാ? അപ്പ ഇപ്പതാ മൂച്ച ശരിയായി വന്നത്. മാമാവുടെ ചിന്ന വീട്ടിലെ ഒരേ ഒരു മോളാ, ഞാൻ വന്നാ പിന്നെ എന്റെ വല തൂങ്ങും. രണ്ടു ഭാര്യമാരും ഒരേ വീട്ടിലുള്ള താമസം. ഈ നാട്ടിൽ അതൊന്നും വലിയ കാര്യമല്ല, അൻപക്കൊന്ന് ആശയ്ക്കൊന്നാ ഇവിടുത്തെ ചൊല്ല്. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതില് വളരെ സന്തോഷം. വലിയ സ്വത്തൊക്കെയുള്ള ആളാവുമ്പോ ഞങ്ങളോടൊക്കെ മിണ്ടുന്ന പോലും വിചാരിച്ചതല്ലേ. സത്യം പറഞ്ഞ എന്നെക്കാളും സ്വത്തുകാരി ആദരയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഈശ്വര, എന്തേ പറയണേ? നമുക്കിഷ്ടമുള്ള നമ്മളോട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. എന്ന് വെച്ചാ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. മനസ്സിലെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് വിശ്വാസമുള്ള ആരോടെങ്കിലും തുറന്നു പറഞ്ഞാ ഇത്തിരി ആശ്വാസം കിട്ടും. തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. സത്യം വെച്ചാ മുതലേരല്ലേ നിങ്ങളെപ്പോലൊരു മലയാളിയ. നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യപിച്ചിട്ടിങ്ങനെ അച്ഛനെ അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും, ഞാൻ ഇന്ന ഒന്നല്ല തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറും ഒരു ദരിദ്രവാസിയായിരുന്നു. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തുറന്ന് മുറ്റി നടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലിയാരി പെണ്ണിനെ കെട്ടി, മീനാക്ഷിയമ്മ. അങ്ങനെ വെറും ശങ്കരൻ ശങ്കരലിംഗം മുതലിയാരായി.
പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരം തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ പഴമൊഴി, ഇത് ബിസിനസ്സിലേക്കുള്ള കേട്ടം, വെച്ചിടി വെച്ചിടി കേട്ടം. ഓ, പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തുമൊഴുതി വെച്ചിട്ട് വെള്ളം ഇറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കെട്ടി ഒരു മുതലിയാര് പെണ്ണിനെ, പക്ഷേ അവിടെ തന്റെ സ്വത്തെല്ലാം ബാങ്ക് കയറി ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കോടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കൈ വെള്ളയിലിട്ടിങ്ങനെ അമ്മാനവാടും. എന്നിട്ട് മുള്ളിനെ മടങ്ങി കുതിട്ട് എന്തായി കാണിക്കുന്നത്? ഔട്ട് ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ. ആ മാരിയപ്പം കൊണ്ടുവന്ന് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ, ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുന്നു. എത്ര ഓടിച്ചാലും ഞാൻ ബോധം വിടില്ല. ഈ ശ്രീരാമലിംഗ സ്റ്റഡി ആയിരിക്കും. സ്റ്റഡി ആയിട്ട് നിൽക്കും, എനിക്കറിയാത്തതല്ലോ. ഇതാണ് ഓരോരുത്തരുടെ തനിസ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളിച്ചെല്ലണോന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമെന്നാ എന്റെ പേടി. സിറ്റിയിലെങ്ങാനും താമസിച്ചാൽ മതിയായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ വലിയ ശല്യമൊന്നും ഇല്ലാട്ടാ. സാപ്പാട് എങ്ക വെക്കരുത്? പാപ്പാത്ത് എവിടെ വെച്ചാലും എനിക്ക് സമ്മതം. അയ്യോ, ഇപ്പൊ അതൊന്നും വേണ്ട. വിളമ്പി തരണോന്നാ ചോദിച്ചത്? വിളമ്പിക്കോ. വേണ്ട, ഞങ്ങൾ വിളമ്പിക്കണം. കൺകൽ ആ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊടിക്കും. പോയി വിളമ്പടാ.